നമസ്കാരം. ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. ഇപ്പം പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ബിരിയാണി ഉണ്ടാക്കാൻ നോക്കും, ബിരിയാണി മസാലയില്ല. എന്നാൽ പിന്നെ നമുക്ക് നമ്മളെ തലശ്ശേരി ബിരിയാണി മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെറിയൊരു മസാല ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ പിന്നെ നിങ്ങൾക്കൂടെ അത് പറഞ്ഞു തരാമെന്നുള്ള ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ വാ. എന്നാൽ ഞാനിത് കുറച്ച് സാധനങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കോമൺ സാധനങ്ങളാണ്. സംഭവം കറുവാപ്പട്ട, തക്കോലം, അല്ല ജാതിപത്രി, തക്കോലം, ജാതിക്കായ്, പിന്നെ ഈ മിക്സ് എന്ന് പറയുന്നത് മല്ലി, ചെറിയ ജീരകം, വലിയ ജീരകം, പിന്നെ കുരുമുളക്, പിന്നെ ഗ്രാമ്പു, നമ്മുടെ ഏലക്ക, പിന്നെ ബെലീഫ്. ഇത്രയും സാധനങ്ങളാണ് നമ്മളുടെ ബിരിയാണി മസാലയ്ക്ക് വേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ട് വറുക്കുക. നന്നായിട്ട് വറുത്തതിന് ശേഷം ഇത് നല്ല പൊട്ടി പൊടിയായിട്ട് എടുക്കുക. അതാണ് നമ്മളുടെ തലശ്ശേരി ബിരിയാണി മസാലയുടെ ഒരു പവർ. പക്ഷെ ഇതിൻ്റെ അകത്ത് ഒരു സാധനം കൂടെ ഞാൻ മറന്നു കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ചില്ലിയില്ലേ ഉണക്കമുളക്, ഉണക്കമുളക് ആവശ്യമുള്ളവർക്ക് ചേർക്കാം. കാരണം കുരുമുളകിൻ്റെ എരിവുണ്ട്. വേണമെങ്കിൽ കുറച്ച് എക്സ്ട്രാ ഒരു ബൂസ്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് ചെറിയ മുളക് കുരു ഇതും കൂടെ ചേർക്കാം കേട്ടോ, ഉണക്കമുളക്. അപ്പോൾ ഇനി ഫൈനൽ പ്രോസസ്സ് കാണാം. നമ്മളിത് വറുത്ത് നന്നായിട്ട് വറന്നു വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് ഇതാവാതെ കരിയാൻ നിൽക്കണ്ട, വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് സെറ്റായി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ഉണക്ക മുളക്, നല്ല വെക്കൽ മുളകില്ലേ, അവനെ അങ്ങ് തട്ട. അത് ആവശ്യത്തിന് ഓവർ എരിവായാലും ഇത്ര നന്നാകത്തില്ല. പിന്നെ ഇപ്പം ഇടുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുമ്മാൻ തുടങ്ങി. അതാണ് വറ്റൽ മുളകിൻ്റെ ഒരു പവർ. ഇതിപ്പോൾ ഇടുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഇട്ടാൽ ആദ്യം തന്നെ ചുമയ്ക്കും. അതുകൊണ്ട് ഇനി പൊടിച്ചിട്ട് കാണാം. ഇതിപ്പം പൊടിക്കുന്നതിന് മുമ്പ് ഇതൊന്ന് തണുക്കണം കേട്ടോ, നന്നായിട്ട് തണുക്കണം. എന്നാലേ അത് നല്ല വൃത്തിയായിട്ട് പൊടിയേ വരത്തുള്ളൂ. ഇതുണ്ടോ, നല്ല സൂപ്പറായിട്ട് അരയണം. നമ്മൾ കുറച്ചേ എടുത്തുള്ളൂ, കുറച്ച് സാധനങ്ങളെ എടുത്തുള്ളൂ. അപ്പോൾ കുറച്ച് സാധനം എടുക്കുമ്പോൾ തന്നെ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും മാത്രം ബിരിയാണി കിട്ടാൽ മതി. ഇത് ഞാൻ ഒന്നും രണ്ടെണ്ണമൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ. അപ്പം ഇങ്ങനെ ഒന്ന് ബിരിയാണി മസാല ആക്കിയിട്ട് നിങ്ങൾ ഒന്ന് ബിരിയാണി ഉണ്ടാക്കി നോക്ക്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു കമൻറ്റ് വഴി തന്നെ. എല്ലാവരും ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ടാഗ് ചെയ്യും. യൂറോ ഡോട്ട് ബ്ലോക്സ്, യൂറോ ബ്ലോക്സ് എന്ന് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ കിട്ടും. നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കിയിട്ട് ടാഗ് ചെയ്യും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് യൂറോ ബ്ലോക്സ്.